Hello friends, welcome back. அப்ப இன்னத்த ரெசிபி குட்டிகளோட ஃபேவரட் ஐட்டல் ஒரு பிசைட இதான. நம்ம இன்னு தயாராக்குறது சீசி பஸ் பிசையான. அப்ப நமக்கு என்னையான பேக்கிங் டூல்ஸ் ഒന്നും இல்லாதே வீட்டு തന്നെ தயாராக்கி எடுக்கണ്ടേ എന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. அப்ப ആദ്യം തന്നെ നമുക്ക് ഇതിനുള്ള മാവ് ഒന്ന് കുഴച്ച് റെഡിയാക്കി വെക്കണം. അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് ചൂട് വെള്ളം ഒഴിക്കുന്നണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 teaspoonolam yeast cherthu kodukkunnunde instant yeast aanu idu idine namukku onnu maati vekkanam appo adinu munpayittu korchu panjasara kodi idilekku add cheythu kodukkanam njan 1/2 tablespoon panjasara ittu koduthittunde ini idonnu nannayittu mix cheya panjasara ekkonu melt aavanam nammal choodu vellathilana eduthirikkunne adondu pettanu melt aayi kittum idonnu maati vekka oru 15 minute nerathikku maati vekka appo namukku വേറൊരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പോളം മൈദ ഇട്ട് കൊടുക്കാം ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം ഇത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർക്കാം ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈസ്റ്റ് ഒക്കെ ദേ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കണ്ടില്ലേ അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇതില് വേണമെങ്കിൽ വെള്ളം ഒന്ന് ചെറുതായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ആക്കാ ഒരല്പം വെള്ളം വേണം നല്ല ഡ്രൈ ആണ് ഇത് അപ്പോൾ ദേ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് 1/2 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കണം അപ്പോൾ ഞാൻ 1/2 മണിക്കൂർ കഴിഞ്ഞ് ഇത് എടുത്തിട്ടുണ്ട് ദേ കണ്ടില്ലേ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇതൊന്നും കൂടെ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാനുണ്ട് നമ്മുടെ പീസ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഫ്ലോറിൽ കുറച്ച് പൊടി തൂവിയിട്ടുണ്ട് എന്നിട്ട് ദേ ഇതുപോലെ ആക്കിയെടുക്കാം ഇതാകുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും നമുക്ക് പാത്രത്തിലിട്ട് ചെയ്യുന്നതിനേക്കാളും അപ്പോൾ ദേ കഴിഞ്ഞു ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം അപ്പോൾ രണ്ട് ചെറിയ ബോൾസും രണ്ട് വലിയ ബോൾസുമാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് നമ്മൾ രണ്ട് പീസാണ് തയ്യാറാക്കുന്നത് ഒരേ വലിപ്പമുള്ള രണ്ട് പീസ ഇപ്പോൾ നമ്മുടെ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്നത് നോക്കണമെങ്കിൽ രണ്ട് സ്മോൾ പീസ അപ്പോൾ ഇതുപോലെ വലിയ ചെറിയ ബോൾസിനെ നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം വലിയ ബോൾസ് നമ്മൾ എടുത്തിട്ടില്ല ചെറിയ ബോൾസിനെ നമുക്ക് പരത്തിയെടുക്കണം എന്നിട്ട് അതൊന്ന് ആദ്യം വേവിച്ച് വെക്കണം നമ്മളിത് ഒരു ലെയർ ഉണ്ടാക്കുന്നുണ്ട് ഇതിൽ അതിന് വേണ്ടിയാണ് അപ്പോൾ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം ഞാനത് വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ ഇത് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുക അത്രേ ഉള്ളൂ ഇനി ഞാൻ ഈ ഒരു പാത്രത്തിലാണ് തയ്യാറാക്കുന്നത് അതിലൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ നമ്മൾ വലിയ രണ്ട് ബോൾസ് ഉണ്ടാക്കിയിരുന്നു അതിലൊരെണ്ണം വെച്ചിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക ഈ പാത്രം നിറയുന്നത് പോലെ ഫുള്ളായിട്ട് പരത്തിയെടുക്കുക ഇനി നിങ്ങൾക്കറിയാൻ പറ്റും പിസ്സയുടെ സൈഡൊക്കെ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഇതുപോലെ എൻഡ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാം നടുഭാഗത്ത് ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചീസാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് മോസറല്ല ചീസാണ് എനിക്ക് ചീവി എടുക്കാൻ പറ്റിയില്ല ഞാനപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തത് അപ്പോൾ ഇത് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കൂടുതൽ ആവശ്യമാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക ഇതൊരു മീഡിയം അളവാണ് ഇനി ഇതുപോലെ നമ്മൾ വേവിച്ചെടുത്ത ഒരു മൈദയുടെ ചപ്പാത്തി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ സൈഡ് ഫില്ല് ചെയ്ത് കൊടുക്കണം ഫില്ല് ചെയ്യുന്നതിനൊപ്പം തന്നെ ആ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ വേണം അപ്പോൾ ഇതേ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പിസ്സ സോസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം ഇപ്പോൾ എൻ്റെ അടുത്ത് ടൊമാറ്റോ ഉണ്ട് പിന്നെ ഉള്ളത് സവാളയാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒലീവ്സും അതുപോലെ കോൺ സ്വീറ്റ് കോണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കുക ഇനി ക്യാപ്സിക്കമാണ് വെച്ച് കൊടുക്കുന്നത് ക്യാപ്സിക്കം എന്തായാലും വേണം സൂപ്പർ ടേസ്റ്റിയാണ് അപ്പം ക്യാപ്സിക്കം എന്ന് ആണ് ശരിക്കും ആ ഒരു നല്ല കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും അതൊക്കെ കിട്ടണമെങ്കിൽ ക്യാപ്സിക്കം എന്തായാലും വേണം അപ്പോൾ ഇതുപോലെ ക്യാപ്സിക്കം വെച്ച് കൊടുക്കുക ഇനി നിങ്ങൾ ചിക്കനോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ചിക്കനൊന്നും എടുക്കുന്നില്ല വീണ്ടും കുറച്ചുകൂടി ചീസ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഹെർബ്സ് ഒന്നും കയ്യിലില്ല അതൊക്കെ ഉള്ളവർ ഇട്ട് കൊടുക്കുക
ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ കേക്കൊക്കെ ബേക്ക് ചെയ്യണ പോലെ ഇഡലിച്ചെമ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. അധിക സമയമൊന്നും വേണ്ട, ഒരു 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്താൽ തന്നെ നന്നായിട്ട് വേവിച്ചാൽ തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമുക്കിതിനെ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ സൂപ്പർ കളർഫുൾ പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല ചീസിയാണിത്, കണ്ടില്ലേ, ലെയറായിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്കൊക്കെ. അവർക്ക് ഫേവററ്റ് ആയിരിക്കും, അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ മൈദ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴെപ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമൊന്നുമില്ല, എങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന ചില സമയങ്ങളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്നതിലും ഭേദമാണ്. താങ്ക് യു, ബൈ.